കേരളത്തിൽ തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ വിവിധ മത സാമുദായിക വിഭാഗങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ച അണിയറയിൽ സജീവമാണ്. ഇക്കുറി കരുത്ത് കാട്ടാൻ തുനിഞ്ഞിറങ്ങുന്ന ബി ജെ പി ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ നുഴഞ്ഞുകയറാനുള്ള നീക്കം ശക്തമാക്കി. മലങ്കര ഓർത്തഡോക്സ് സഭയെ ഒപ്പം നിർത്താൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. അഹമ്മദാബാദ് ഭദ്രാസന അധിപനും കുന്നംകുളം ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലിത്തയുമായ ഗീവർഗീസ് മാർ യൂലിയോസിനെയാണ് ഇതിനായി ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹവുമായുള്ള സൗഹൃദം ഉപയോഗപ്പെടുത്തി ക്രിസ്ത്യൻ വോട്ടിലേക്ക് കണ്ണുനട്ടുള്ള തന്ത്രങ്ങളാണ് ബി ജെ പി പ്രസിഡന്റ് സുരേന്ദ്രനും കൂട്ടരും നടത്തുന്നത്. ഗീവർഗീസ് മാർ യൂലിയോസിന് ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഒക്കെ സൗഹൃദമുണ്ട്. ഈ സൗഹൃദം ഉപയോഗപ്പെടുത്തി പ്രാദേശിക തലത്തിലും സഭയെ ചേർത്ത് നിർത്താനുള്ള ശ്രമമാണ് ബി ജെ പിയുടേത്. കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഗീവർഗീസ് മാർ യൂലിയോസിനെ സന്ദർശിച്ച് ചർച്ച നടത്തി. സഭാ കേസിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധിയുണ്ടായതോടെ കുന്നംകുളത്തും ചാലിശ്ശേരി പിറവം ഉൾപ്പെടെയുള്ള വിവിധ പള്ളികളുടെ അധികാരം യാക്കോബായ സഭയ്ക്ക് നഷ്ടമായിരുന്നു. ബി ജെ പി കേന്ദ്രങ്ങളുമായുള്ള ചർച്ചയിൽ ഗീവർഗീസ് മാർ കൂറിലോസ് സ്വമേധയാ മധ്യസ്ഥത അണിഞ്ഞിരിക്കുകയാണ്. സഭയുടെ തലവൻ കൂടിയായ കാതോലിക്ക ബാവയെ നോക്കുകുത്തിയാക്കിയാണ് ഇദ്ദേഹം ഇതിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആർത്താറ്റ് അരമനയിലെത്തിയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മെത്രാപ്പൊലിത്തയുമായി ചർച്ച നടത്തിയത്. ചർച്ചകൾ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറ്റാൻ സാധിക്കുമോ എന്നതാണ് ബി ജെ പി നേതൃത്വത്തിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഗീവർഗീസ് മാർ യൂലിയോസ് സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിലെത്തി പരസ്യമായി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കയറി ചർച്ച നടത്തിയിരുന്നു. കോന്നി മണ്ഡലത്തിലെ ക്രൈസ്തവ വോട്ടുകളിൽ ഭൂരിപക്ഷവും ഓർത്തഡോക്സ് സഭക്കാരുടേതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വരവ് വോട്ടായി മാറിയില്ല. പത്തനംതിട്ട പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കോ സുരേന്ദ്രനോ ലഭിച്ചില്ല. ബി ജെ പി അന്നും പല ഓഫറുകളും ഈ മെത്രാനും കൂട്ടർക്കും നൽകിയിരുന്നു. മെത്രാനെ രാജ്യസഭ അംഗമായി കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകിയിരുന്നുവെന്ന് പിന്നാമ്പുറ സംസാരമുണ്ട്. പക്ഷേ ഇതുവരെയും നടന്നില്ല. പിന്നെ ഒരു കാര്യം ചെയ്തു, മെത്രാൻ്റെ കൂടെയുള്ള ഒരാളെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമായി എടുത്തു. ദോഷം പറയരുതല്ലോ, ഈ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും മോഹം രാജ്യസഭയോ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സ്ഥാനമോ ഒക്കെയാണ്. എന്നാൽ ബി ജെ പിക്കാർ അറിയുന്നുണ്ടോ ഈ മെത്രാൻ വെറും മെത്രാനാണെന്ന്? ഇദ്ദേഹം പറഞ്ഞാൽ സഭയിലെ ആരാണ് കേൾക്കുന്നത്? വൈദികർ കേൾക്കുമോ അതോ വിശ്വാസികൾ കേൾക്കുമോ? ആരും കേൾക്കില്ല. ഇനി സഭയുടെ തലവൻ കാതോലിക്ക ബാവ പറഞ്ഞാൽ പോലും ഇദ്ദേഹം കേൾക്കുമോ? ഇല്ലെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളിലും സഭയിലെ നേതൃത്വത്തിനും വിശ്വാസികൾക്കും അസംതൃപ്തിയാണുള്ളത്. പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ലെന്നാണ് പല വിശ്വാസികളും പറയുന്നത്. ഇദ്ദേഹം അമേരിക്കൻ പര്യടനം കഴിഞ്ഞ് എത്തിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെ ഇദ്ദേഹം ഒരു ഭാരമാണെന്നാണ് വിശ്വാസികളുടെ അടക്കം പറച്ചിൽ.